വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററുടെ പുതിയ അടവ് നയങ്ങളൊക്കെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നത്. ഗായിക KS ചിത്ര രാജ്യത്തിന്റെ പൊതുസ്വത്തെന്ന് പറഞ്ഞു വരികയാണ് അദ്ദേഹം. അവരെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കല്ലുകളിലാക്കേണ്ടതില്ല. വിമർശനാത്മകമായി അവർ എന്തെങ്കിലും പറഞ്ഞാൽ അതിനോട് വിയോജിക്കാം. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ശരിയല്ലെന്നും വ്യക്തമാക്കി. ലോകം ശ്രദ്ധിക്കുന്ന പാട്ടുകൾ രാജ്യത്തിന് നൽകിയ പ്രതിഭയാണ് ചിത്ര. അവർ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ എതിർക്കുന്നതിനോട് CPM യോജിപ്പില്ല. നേരത്തെ BJP പരിപാടിയിൽ നടിയും നർത്തകിയുമായ ശോഭന പങ്കെടുത്തിരുന്നു. ഇവരെല്ലാം നാടിന്റെ പൊതുസ്വത്താണ്. അവരെ ഏതെങ്കിലും ഒരു കള്ളിയിലാക്കേണ്ടതില്ല. അവരുടെ നിലപാടുമായി ബന്ധപ്പെട്ട് വിമർശനാത്മകമായി എല്ലാവർക്കും പറയാം. മോഹൻലാലും മമ്മൂട്ടിയും സിനിമാ രംഗത്തെ അധികായരാണ്. അതുപോലെ സാഹിത്യരംഗത്ത് MT, T. പത്മനാഭൻ, മുകുന്ദൻ എന്നിവരെല്ലാം ഏതെങ്കിലും പദപ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ തള്ളിപ്പറയേണ്ടതില്ല. ചിത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അത് തന്നെയാണ് പാർട്ടി നിലപാടെന്നും MB ഗോവിന്ദൻ പറഞ്ഞു. വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയെന്ന വർഗീയ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ അമ്പല നിർമ്മാണവും അവർ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. പൂർത്തിയാകാത്ത രാമക്ഷേത്രമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഇന്ധനമായാണ് ഇതിനെ BJP കാണുന്നത്. ആചാരത്തിനും വിശ്വാസ പ്രമാണങ്ങൾക്കും നിരക്കുന്നതല്ല ഉദ്ഘാടനമെന്നാണ് ശങ്കരാചാര്യർ തന്നെ പറയുന്നതെന്നും ഗോവിന്ദൻ പറയുന്നുണ്ട്. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേന്ദ്ര സർക്കാർ സമീപനത്തെ തുടർന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യമാണ് നഷ്ടമാകുന്നത്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ പ്രശ്നമല്ല, രാഷ്ട്രീയ ഉന്നമനമാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷം ജനങ്ങൾക്കൊപ്പമല്ല, രാഷ്ട്രീയ താല്പര്യമാണ് അവർക്ക് വലുതെന്ന് ഇതിലൂടെ വ്യക്തമായെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സമരവുമായി യോജിക്കേണ്ടതില്ലെന്ന കാര്യത്തിൽ UDFൽ ഭിന്നാഭിപ്രായമുണ്ടെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുമാത്രമല്ല, എക്സാലോജിക്കിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാനും അപഹസിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും പാർട്ടി അതിനെ പ്രതിരോധിക്കുമെന്നും പറയുന്നുണ്ട്. പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വസ്തുതാപരമായ റിപ്പോർട്ടുകളല്ലെന്നും അഭിപ്രായമുണ്ട്. CPMനെയും സർക്കാരിനെയും രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് എക്സാലോജിക്കിനെതിരായ അന്വേഷണമെന്നും പറയുന്നു. എന്നാൽ MB ഗോവിന്ദന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നേതാക്കളെ സംരക്ഷിക്കുന്നതിനും തകർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ പിടിച്ചു നിർത്തുന്നതിനും വേണ്ടിയാണ്.